കാലിക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ലോക്ക്ഡൗൺ കാലത്ത് അപ്രതീക്ഷിതമായി ബൈക്കിന്റെ സീറ്റിനടിയിൽ വളരുന്ന അണ്ണാൻ കുഞ്ഞുങ്ങൾ നാട്ടുകാർക്ക് കൗതുകമാകുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരനായ മാവൂർ തീർത്ഥക്കുന്ന് പറയരുകോട്ട മിഥുൻലാലിന്റെ ബൈക്കിന്റെ സീറ്റിനടിയിലാണ് രണ്ട് അണ്ണാൻ കുഞ്ഞുങ്ങൾ സുരക്ഷിതമായി വസിക്കുന്നത്. മാവൂർ തീർത്ഥക്കുന്നിലെ പറയരുകോട്ട മീത്തലെ മിഥുൻലാലിന്റെ ബൈക്കിന്റെ സീറ്റിനടിയിൽ വളരുന്ന അണ്ണാൻ കുഞ്ഞുങ്ങളാണ് കാഴ്ചക്കാർക്ക് വിസ്മയം തീർക്കുന്നത്. ഇവ എങ്ങനെ ബൈക്കിന്റെ സീറ്റിനടിയിലെത്തി എന്ന് ചോദിച്ചാൽ മിഥുനും ഉത്തരമില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരനായ മിഥുൻലാലിന് അപ്രതീക്ഷിതമായാണ് ഇവയെ ശ്രദ്ധയിൽപ്പെടുന്നത്. ജോലി കഴിഞ്ഞു വരുമ്പോൾ ബൈക്കിനുള്ളിൽ നിന്നും സ്ഥിരമായി ഒരു ചൂളം വിളി ശബ്ദം കേൾക്കും. തകരാറാണെന്ന് കരുതി വർക്ക്ഷോപ്പിൽ കാണിച്ചു. മെക്കാനിക്കിന്റെ പരിശോധനയിൽ ഒരു കുഴപ്പവും കണ്ടെത്താനായില്ല. വീണ്ടും അടുത്ത ദിവസവും ശബ്ദം കൂടുതൽ ഉയരാൻ തുടങ്ങി. അങ്ങനെ സ്വന്തമായി തകരാർ കണ്ടെത്താൻ ഒരു ശ്രമം നടത്തി. ബൈക്കിന്റെ സീറ്റ് ഉയർത്തിയപ്പോഴാണ് അണ്ണാൻ കൂടും അതിനകത്ത് രണ്ട് കുഞ്ഞുങ്ങളെയും കണ്ടത്. പിന്നെ രാവിലെയും വൈകുന്നേരവും നിത്യവും പാല് കൊടുക്കും. ജോലിക്ക് പോകുന്നതും വരുന്നതും ഈ കുഞ്ഞുങ്ങളെ സീറ്റിനടിയിൽ വെച്ചു തന്നെയാണ്. കണ്ണുപോലും തുറന്നിട്ടില്ലാത്ത ഈ അണ്ണാൻ കുഞ്ഞുങ്ങൾ എത്ര കാലം വേണമെങ്കിലും തൻ്റെ ഇരിപ്പിടത്തിനിടയിൽ സുരക്ഷിതമായി വളരട്ടെ എന്നതാണ് മിഥുൻലാലിൻ്റെ ആഗ്രഹം. അതുവരെ വേണ്ട എല്ലാ പരിചരണവും അച്ഛനെയും അമ്മയെയും കണ്ടെത്തിയിട്ടില്ലാത്ത ഈ അണ്ണാൻ കുഞ്ഞുങ്ങൾക്ക് മിഥുൻലാൽ തന്നെ നൽകും. ഞാൻ മെഡിക്കൽ കോളേജ് ജീവനക്കാരനാണ്. അപ്പോൾ രാവിലെ ഒരു 9 മണിക്ക് ഇവിടുന്ന് പോകും. മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ച് ജോലി കഴിഞ്ഞിട്ട് ഒരു 5 മണിയോടെ അവിടെ നിന്ന് തിരിച്ച് വരും. അപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങനെ ബൈക്കിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ വർക്ക്ഷോപ്പ് കാണിച്ച് ചെക്ക് ചെയ്ത് അവർ ഓടിച്ച് നോക്കുമ്പോൾ കംപ്ലയിൻ്റ് ഒന്നുമില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെയും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നതുകൊണ്ട് പിന്നെ ഒരു ദിവസം സീറ്റിനെ അയച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് കണ്ട അണ്ണാൻകുട്ടികളുണ്ട് പ്രസവിച്ച് കിടക്കുന്നത്. അങ്ങനെ ഇത് ഇതിൻ്റെ അമ്മ എവിടെയെന്നുള്ള അറിയാത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇത് മെഡിക്കൽ കോളേജിലാണോ പ്രസവിച്ചത് അതോ ഇവിടെ നാട്ടുമ്പുറത്താണോ പ്രസവിച്ചതെന്ന് അറിയാതെ നിൽക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ രാവിലെ അവിടെ കൊണ്ടുപോയിക്കും, വൈകുന്നേരം എടുത്തു വരും. ഇവിടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പാലൊക്കെ ഞാനും അമ്മയും കൂടെ കൂടിയിട്ട് പാലൊക്കെ കൊടുത്ത് സംരക്ഷിച്ച് വരികയാണ്. ഇത് കണ്ണ് കീറാത്ത ചെറിയ രണ്ട് മക്കളായതുകൊണ്ട് എൻ്റെതായ രീതിയിൽ ഞാൻ നോക്കിക്കൊണ്ട് വരികയാണ്. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സജ്ജീകരണങ്ങളോടെ സൗണ്ട് ഡബ്ബിംഗ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ചെറുപ്പ കോഴിക്കോട് റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ടി കെ ബിൽഡിംഗ് ചെറുപ്പ